സമ്പാദി വാക്യം. അപ്പോൾ അതായത് വാനരന്മാരെല്ലാവരും ദർഭവിരിച്ച് മരിക്കാനായി നിരന്നു കിടന്നപ്പോൾ പർവ്വതഗുഹയിൽ നിന്ന് ഒരു ശ്രേഷ്ഠനായ കഴുകൻ പുറത്തേക്ക് വന്നു. വൃദ്ധനായ ആ കഴുകശ്രേഷ്ഠൻ പർവ്വതതുല്യമായ ശരീരത്തോടു കൂടിയവനായിരുന്നു. ഭൂമിയിൽ നിരന്നു കിടക്കുന്ന ആ വാനരന്മാരെ കണ്ട് വളരെയധികം സന്തോഷത്തോടെ ആ പക്ഷിശ്രേഷ്ഠൻ ഇങ്ങനെ പറഞ്ഞു, ചിറകുകളില്ലാത്ത എനിക്ക് ഈശ്വരൻ ആവശ്യത്തിന് ഭക്ഷണം എത്തിച്ചിരിക്കുന്നല്ലോ. ഇതേതായാലും ഭാഗ്യമായി. ആദ്യമാദ്യം മരിക്കുന്നവരെ ഓരോരുത്തരെയായി എനിക്ക് ഭക്ഷിക്കാമല്ലോ. അപ്പോൾ കുറേ ദിവസത്തേക്കുള്ള ആഹാരമായി. ഇങ്ങനെ കഴുകന്റെ വാക്കുകൾ കേട്ടപ്പോൾ വാനരന്മാർ അത്യധികം സങ്കടത്തോടെ പരസ്പരം ഇങ്ങനെ പറയാൻ തുടങ്ങി, പർവ്വതതുല്യമായ ശരീരത്തോടു കൂടിയ ഈ പക്ഷിശ്രേഷ്ഠൻ നമ്മളെ എല്ലാവരെയും പെട്ടെന്ന് തന്നെ കൊത്തി വിഴുങ്ങും. തീർച്ചയാണ് നമ്മൾ ഒരു ഫലവുമില്ലാതെ മരിക്കേണ്ടി വന്നല്ലോ. ഈ വിധിയെ തടുക്കാൻ നമുക്ക് ആർക്കും കഴിയില്ല. നമ്മളെ കൊണ്ട് ഒരു കാര്യവും നടന്നില്ല. നമ്മുടെ കർമ്മദോഷം എന്നല്ലാതെ എന്തു പറയാൻ? രാമകാര്യത്തെയും നമുക്ക് സാധിക്കാൻ പറ്റിയില്ല. സ്വാമിയുടെ ഇഷ്ടവും നടത്താൻ കഴിഞ്ഞില്ല. ഒന്നും നടക്കാതെ ഇങ്ങനെ ഒരു കഴുകന്റെ ഇരയാകേണ്ടി വന്നത് നമ്മൾ പാപികളായതുകൊണ്ടാണ്. നമ്മുടെ കൂട്ടത്തിൽ പെട്ടവനല്ലെങ്കിലും നിർമ്മലനായ ജടായു എന്ന ആ ധർമ്മിഷ്ഠന്റെ ഭാഗ്യം എത്ര വലുതാണ്! അവൻ്റെ പുണ്യം എത്രയുണ്ടെന്ന് ആർക്കും പറയാൻ പോലും സാധിക്കില്ല. അവൻ്റേതുപോലുള്ള ഭാഗ്യം മറ്റാർക്കെങ്കിലും കിട്ടുമോ? ശ്രീരാമകാര്യത്തിന് വേണ്ടിയാണല്ലോ അവൻ മരിച്ചത്. അതുകൊണ്ട് തന്നെ അവന് മോക്ഷവും സിദ്ധിച്ചല്ലോ. പക്ഷിയായിട്ട് പോലും മോക്ഷം കിട്ടിയത് ഗരുഡവാഹനായ ഭഗവാന്റെ അനുഗ്രഹം തന്നെയാണ്. ഇങ്ങനെ വാനരന്മാർ തമ്മിൽ തമ്മിൽ പറയുന്നത് കേട്ട് മനസ്സിൽ വളർന്ന സന്തോഷത്തോടെ സമ്പാദി അവരോട് ചോദിച്ചു, നിങ്ങൾ ആരാണ്? എൻ്റെ ചെവികൾക്ക് അമൃതായ ജടായു എന്ന പേരിപ്പോൾ പറഞ്ഞത് നിങ്ങൾ ആരാണ്? നിങ്ങളിപ്പോൾ ജടായുവിനെ കുറിച്ച് പറഞ്ഞത് ഇങ്ങടുത്തു വന്ന് എന്നോട് പറയണം. ഒട്ടും ഭയപ്പെടണ്ട. ഇത് കേട്ട് ദേവേന്ദ്രപൗത്രനായ അംഗദൻ സമ്പാദിയുടെ മുമ്പിലെത്തി ഭഗവാന്റെ പാദപങ്കജങ്ങൾ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, സൂര്യകുലത്തിൽ ദശരഥപുത്രനായി അയോധ്യയിൽ ജനിച്ച സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ അവതാരമായ രാമദേവൻ അനുജനായ ലക്ഷ്മണനോടും ഭാര്യയായ സീതാദേവിയോടുമൊപ്പം അച്ഛൻ്റെ ആജ്ഞ അനുസരിച്ച് തപസ്സിനായി വനത്തിലെത്തി. അങ്ങനെയിരിക്കെ ഒരു ദിവസം ദുഷ്ടനായ രാവണൻ സീതയെ കട്ടുകൊണ്ടുപോയി. ഭർത്താവിനോടും അനുജനോടും പിരിഞ്ഞ ആ ഭൂമിപുത്രിയായ സീതാദേവി അലമുറയിട്ട് കരഞ്ഞു. ആ കരച്ചിൽ കേട്ട ജടായു പെട്ടെന്ന് തന്നെ ചെന്ന് രാവണനോട് യുദ്ധം ചെയ്തു. ജടായുവിൻ്റെ യുദ്ധസാമർഥ്യത്താൽ വലഞ്ഞ രാവണൻ ചന്ദ്രഹാസം കൊണ്ട് ജടായുവിൻ്റെ ചിറകുകൾ വെട്ടിക്കളഞ്ഞു. ചിറകുകൾ പോയതോടെ ഭൂമിയിൽ വീണ ആ പക്ഷീന്ദ്രനോട്, ഭർത്താവിനെ കണ്ട് വിവരം ധരിപ്പിക്കാതെ നിന്റെ മരണം സംഭവിക്കുകയില്ല എന്ന് ദേവി വരം കൊടുത്തു. അതനുസരിച്ച് ശ്രീരാമനോട് വിവരം ധരിപ്പിച്ച് ഭാഗ്യവാനായ ജടായു രാമസായുജ്യം പ്രാപിച്ചു. അതിന് ശേഷം ശ്രീരാമചന്ദ്രൻ സുഗ്രീവനോട് അഗ്നിസാക്ഷിയായി സഖ്യം ചെയ്തു. ബാലിയെ കൊന്ന് സുഗ്രീവന് രാജ്യം വീണ്ടെടുത്തു കൊടുത്തു. അതിന് പ്രത്യുപകാരമായി ദേവിയെ തിരഞ്ഞ് കണ്ടുപിടിക്കുവാൻ വേണ്ടി 100,000 വാനരന്മാരെ വീതം ഓരോ ദിക്കിലേക്കും നിയോഗിച്ചു. അതിൽ ദക്ഷിണ ദിക്കിലേക്ക് പോന്നവരാണ് ഞങ്ങൾ. ഇതുവരെ രാക്ഷസരാജാവിനെ കാണാനും സാധിച്ചില്ല. 30 ദിവസത്തിനുള്ളിൽ തിരിച്ചു ചെന്നില്ലെങ്കിൽ അവരെ വധിക്കുമെന്ന് സുഗ്രീവ കൽപ്പനയുണ്ട്. ഇതിനിടയ്ക്ക് ഞങ്ങൾ ഒരു ഗുഹയിലിറങ്ങിയിരുന്നു. അവിടെ എത്ര ദിവസം കഴിഞ്ഞു പോയെന്ന് ഞങ്ങൾക്കറിയില്ല. ഇപ്പോൾ 1 മാസം കഴിഞ്ഞു കാണുമെന്നും തിരിച്ചു ചെന്നാൽ വധിക്കപ്പെടുമെന്നുള്ള ഭയം കൊണ്ടാണ് മരിക്കാൻ വേണ്ടി ഞങ്ങൾ ദർഭവിരിച്ചു കിടന്നത്. അപ്പോഴാണ് അങ്ങയെ കാണാൻ കഴിഞ്ഞത്. അവിടുത്തേക്ക് സീതാവിശേഷം എന്തെങ്കിലും അറിയാമെങ്കിൽ ഞങ്ങൾക്ക് പറഞ്ഞു തരണം. ഇതാണ് ഞങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ. ഇങ്ങനെ അംഗദന്റെ വാക്കുകൾ കേട്ട സമ്പാദി പറഞ്ഞു, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ അനിയനാണ് ജടായു. ഒരുപാട് കാലങ്ങളായി ഞാൻ അവൻ്റെ വിവരങ്ങൾ എന്തെങ്കിലും അറിഞ്ഞിട്ട്. ഇന്ന് 1,000,000 വർഷങ്ങൾ കൂടിയാണ് ഞാൻ എൻ്റെ അനിയൻ്റെ വാർത്ത കേൾക്കുന്നത്. അവന് ഉദകക്രിയ ചെയ്യാനായി എന്നെ ജലത്തിനടുത്തേക്ക് കൊണ്ടുപോയി ഉദകക്രിയ ചെയ്യാൻ സഹായിക്കണം. എങ്കിൽ ഞാൻ വാക്കുകൾ കൊണ്ട് നിങ്ങളെ സഹായിക്കാം. അപ്പോൾ വാനരന്മാർ അവനെ എടുത്ത് സമുദ്രതീരത്ത് കൊണ്ടുപോയി. കടലിൽ കുളിച്ച് അഞ്ജലിയും നൽകി അനിയന് മോക്ഷത്തിനായുള്ള കർമ്മങ്ങളെല്ലാം ചെയ്തു. എല്ലാ സഹായവും ചെയ്ത വാനരന്മാരോട് സ്വസ്ഥമായിരുന്ന സമ്പാദി സീതയുടെ വൃത്താന്തം പറയാൻ തുടങ്ങി. ഉയരം കൂടിയ ത്രികൂടപർവ്വതത്തിന് മുകളിലാണ് ലങ്കാപുരി. ചുറ്റും സമുദ്രമാണ്. അവിടെ വലുതായ അശോകവനത്തിൽ രാക്ഷസിമാരുടെ മധ്യത്തിലാണ് സീതാദേവി ഇരിക്കുന്നത്. ഇവിടെ നിന്നും 100 യോജന ദൂരമുണ്ട്. പക്ഷേ കഴുകനായതുകൊണ്ട് എനിക്ക് കാണാൻ പറ്റും.
ഈ 100 യോജന വിസ്താരമുള്ള കടൽ കടക്കാൻ നിങ്ങൾക്കാർക്കാണോ കഴിയുന്നത്, അവൻ ഭൂമിപുത്രിയായ സീതയെ കണ്ടിട്ട് വരും. ഏതു വിധത്തിലെങ്കിലും എൻ്റെ സഹോദരനെ കൊന്ന ദുഷ്ടനായ രാവണനെ വധിക്കണം. അതിന് രണ്ടു പക്ഷമില്ല. എങ്ങനെയെങ്കിലും പ്രയത്നിച്ച് സമുദ്രം താണ്ടിക്കടന്ന് സീതയെ കണ്ടിട്ട് ചെന്നാൽ രാഘവൻ വന്ന് പിന്നീട് രാവണനെ കൊന്ന് ദേവിയെ വീണ്ടെടുക്കും. രാവണനെ കൊല്ലാൻ ഇതേ വഴിയുള്ളൂ. ഇത് കേട്ട വാനരന്മാർ തമ്മിൽ തമ്മിൽ ഈ 100 യോജന ചാടിക്കടക്കുവാൻ ആർക്ക് സാധിക്കും എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ തുടങ്ങിയപ്പോൾ സമ്പാദി തൻ്റെ പഴയ കഥകൾ വിസ്തരിച്ചു പറയാൻ തുടങ്ങി. പണ്ട് യൗവനത്തിൻ്റെ അഹങ്കാരത്തിൽ ഞാനും അനുജൻ ജടായുവും കൂടി ആർക്കാണ് കൂടുതൽ വേഗതയും ബലവും എന്ന് പരീക്ഷിക്കാനായി മുകളിലേക്ക് പറന്നു. സൂര്യമണ്ഡലം വരെ എത്തിയപ്പോഴേക്കും ആദിത്യൻ്റെ തീക്ഷ്ണമായ രശ്മിയേറ്റ് ഞങ്ങൾ വിഷമിച്ചു. പെട്ടെന്ന് അനിയൻ്റെ ചിറകിൽ തീപിടിക്കാൻ തുടങ്ങി. അത് കണ്ട് അവനെ രക്ഷിക്കാനായി ഞാൻ അവൻ്റെ മുമ്പിൽ കയറി അവനെ പിന്നിലാക്കി. പെട്ടെന്ന് ഞാൻ ചിറകിന് തീപിടിച്ച് ഭൂമിയിലേക്ക് വീണു. അവൻ ചിറകോടെ തന്നെ ഭൂമിയിൽ പതിച്ചു. പക്ഷികൾക്ക് ചിറകാണല്ലോ ആശ്രയം. വിന്ധ്യപർവ്വതത്തിന് മുകളിലാണ് ഞാൻ വീണത്. 3 ദിവസം കഴിഞ്ഞാണ് ഞാൻ കണ്ണു തുറന്നത്. അപ്പോൾ ചിറക് കരിഞ്ഞ നിലയിലായിരുന്നു ഞാൻ. ഞാൻ വീണ സ്ഥലം എവിടെ എന്ന് മനസ്സിലാകാതെ, ഏത് ദേശമെന്നറിയാതെ ആധി പിടിച്ച മനസ്സുമായി ഉഴന്നു നടക്കുമ്പോൾ എൻ്റെ ഭാഗ്യത്തിന് നിശാകരതാപസൻ്റെ ആശ്രമത്തിൽ എത്തിച്ചേർന്നു. എന്നെ മുമ്പ് കണ്ടു പരിചയമുള്ളതുകൊണ്ട് മുനി എന്നോട് ചോദിച്ചു, നീ ഇങ്ങനെ വിരൂപനാകാനുള്ള കാരണം എന്താണ്? ഇത്രയും ശക്തനായ നിന്റെ ചിറകുകൾ എങ്ങനെയാണ് നഷ്ടപ്പെട്ടത്? മുനിയുടെ ചോദ്യത്തിന് ഞാൻ സംഭവിച്ചതെല്ലാം വിസ്തരിച്ചു പറഞ്ഞു. പിന്നെ കൂപ്പി തൊഴുതുകൊണ്ട് ചോദിച്ചു, എൻ്റെ ചിറകുകളില്ലാതെ ഞാനിനി എങ്ങനെയാണ് ആഹാരം തേടുന്നത്? ജീവിക്കാനുള്ള മാർഗം എനിക്ക് അവിടുന്ന് പറഞ്ഞു തരണം. ഇത് കേട്ട് മഹാമുനി ചിരിച്ചുകൊണ്ട് ദയാവായ്പോടെ എന്നോട് ഇങ്ങനെ പറഞ്ഞു, സത്യമായുള്ള കാര്യം ഞാൻ നിനക്ക് പറഞ്ഞു തരാം. അത് കേട്ടിട്ട് പിന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ നീ ആലോചിച്ച് വേണ്ടതുപോലെ ചെയ്യുക. ആർക്കായാലും ദേഹം നിമിത്തമാണ് ദുഃഖമുണ്ടാകുന്നത്. ദേഹമാണെങ്കിൽ കർമ്മഫലം കൊണ്ട് സംഭവിക്കുന്നതുമാണ്. നാം മുജ്ജന്മങ്ങളിൽ ചെയ്തു വച്ചിരിക്കുന്ന കർമ്മങ്ങളുടെ ഫലം അനുഭവിക്കാനാണ് ഈ ജന്മത്തിൽ ഈ ദേഹം സ്വീകരിക്കുന്നത്. എന്നിട്ട് ദേഹത്തിലുള്ള അഹംബുദ്ധി കൊണ്ട്, അതായത് ഈ ദേഹം തന്നെയാണ് ഞാൻ എന്ന് വിചാരിച്ചിട്ട് എല്ലാ കർമ്മങ്ങളും ഞാനാണ് ചെയ്യുന്നത് എന്ന അഹങ്കാരമുണ്ടാകുന്നു. മിഥ്യയായ, അതായത് യഥാർത്ഥത്തിൽ ഇല്ലാത്തതായ മായയുടെ പ്രഭാവം കൊണ്ടുണ്ടാകുന്ന അവിദ്യയിൽ നിന്നാണ് അഹംഭാവമുണ്ടാകുന്നത്. ശരിക്കും ജീവനില്ലാത്ത ജഡമായ ഈ ദേഹം ജീവനോട് ചേർന്ന് വർത്തിക്കുമ്പോഴാണ് അതിന് ചൈതന്യമുണ്ടാകുന്നത്. ചുട്ടുപഴുത്തിരിക്കുന്ന ഒരു ഇരുമ്പ് കട്ടയിൽ അഗ്നിയുടെ ജ്വലനമുണ്ടാകുന്നത് പോലെയാണ് ഇത്. ഈ മായാശക്തി കൊണ്ടാണ് ഞാൻ ദേഹമാണ് എന്ന തോന്നലുണ്ടാകുന്നത്. ആ മായയിൽ ഭ്രമിച്ച് ഞാൻ ദേഹമാണെന്ന് കരുതി ചെയ്യുന്ന കർമ്മങ്ങൾക്കെല്ലാം കർത്താവ് ഞാനാണെന്ന് സങ്കല്പിച്ച് ജീവൻ ഈ കർമ്മഫലങ്ങളാൽ ബന്ധിതനായി മോഹബദ്ധനായി ജനന മരണങ്ങളാകുന്ന സംസാര ദുഃഖങ്ങളും സുഖങ്ങളുമൊക്കെ അനുഭവിച്ച് യഥാർത്ഥത്തിൽ നേടേണ്ട ബ്രഹ്മസ്ഥാനങ്ങൾ മറന്നുപോകുന്നു. പുണ്യം ചെയ്തവർ മേൽപോട്ട് സ്വർഗത്തിലേക്കും പാപം ചെയ്തവർ കീഴ്പോട്ട് നരകത്തിലേക്കും പതിക്കുമെന്ന് ഭ്രമിച്ചിട്ട് തനിക്ക് ധാരാളം പുണ്യങ്ങൾ ചെയ്ത് സ്വർഗലോകത്ത് പോയി സുഖിക്കണമെന്ന് വിചാരിച്ച് തൻ്റെ സ്ഥനസ്ഥിതിക്കനുസരിച്ച് യജ്ഞങ്ങളും ദാനധർമ്മങ്ങളുമൊക്കെ ചെയ്യുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ പുണ്യങ്ങളുടെ ഫലമായി മരണാനന്തരം സ്വർഗത്തിലെത്തി സുഖിച്ചു വസിക്കുന്നു. പുണ്യം തീർന്നു കഴിയുമ്പോൾ വീണ്ടും ഭൂമിയിലേക്ക് തലകീഴായി വരുന്നു. ഇനി ഒരു കുഞ്ഞ് ഗർഭത്തിൽ ഉത്ഭവിക്കുന്നത് മുതൽ ഭൂമിയിൽ ജനിക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ വിസ്തരിച്ചു പറഞ്ഞു കൊടുക്കുന്നു. പുണ്യം ഒടുങ്ങിക്കഴിയുമ്പോൾ ഭൂമിയിൽ വീണ്ടും ജന്മമെടുക്കാനായി ആ ജീവൻ മഞ്ഞുതുള്ളിയോട് ചേർന്ന് ചന്ദ്രമണ്ഡലത്തിൽ പതിക്കുന്നു. അത് ഭൂമിയിൽ പതിച്ച് വിവിധ തരം ധാന്യങ്ങളാകുന്നു. അങ്ങനെ ഏതെങ്കിലും ഒരു ധാന്യത്തിൽ പ്രവേശിച്ച് ആ ജീവൻ സുഖിച്ചു വസിക്കുമ്പോൾ ആ ജീവൻ്റെ അച്ഛനാകാൻ ഭഗവാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ആൾ ആ ധാന്യം ഭക്ഷിക്കുന്നു. അത് ശരീരത്തിലെത്തി 4 വിധമായി മാറുന്നു. അതിലൊന്ന് രേതസ്സായി തീരുന്നു. ആ രേതസ് മാതാവാകേണ്ട സ്ത്രീയുടെ യോനിയിൽ പ്രവേശിച്ച് യോനി രക്തത്തോടുകൂടി ഭ്രൂണം മറുപിള്ളയാകുന്നു. മറുപിള്ളയാകുന്ന ചർമ്മത്താൽ പരിവേഷ്ടിതമായി തീരുന്നു. ആദ്യത്തെ 1 ദിവസം കൊണ്ട് അത് ഗർഭപിണ്ഡമാകും. അത് കഴിഞ്ഞ് പതുക്കെ 5 ദിവസം കൊണ്ട് അത് ഒരു കുമിള പോലെയായി തീരും. പിന്നെ 5 ദിവസം കൊണ്ട് മാംസപേശികൾ ഉണ്ടാകാൻ തുടങ്ങുന്നു. അങ്ങനെ 15 ദിവസങ്ങൾ കഴിയുമ്പോഴേക്കും പേശികളൊക്കെ രക്തസഞ്ചാരത്തോടു കൂടിയതാകും.
പിന്നീട് 25 ദിവസം ആകുമ്പോഴേക്ക് കഴുത്ത്, തല, തോൾ, നട്ടെല്ല്, വയർ ഇവയുണ്ടാകുന്നു. പിന്നെ 3 മാസം ആകുമ്പോഴേക്കും രണ്ട് കൈകൾ, രണ്ട് കാലുകൾ, ഇടത്തും വലത്തുമുള്ള വാരിയല്ലുകൾ, കാൽമുട്ടുകൾ, ഇങ്ങനെ സന്ധികൾ ഉണ്ടാകുന്നു. 4 മാസമാകുമ്പോഴേക്കും കയ്യിലും കാലിലും വിരലുകൾ ഉണ്ടാകുന്നു. പിന്നെ 5 മാസമാകുമ്പോൾ കണ്ണ്, മൂക്ക്, ചെവി, തൊണ്ട, ജനനേന്ദ്രിയം മുതലായവ 6ാം മാസത്തിൽ ഒട്ടും തെറ്റാതെ കർണപുടങ്ങൾ വികസിച്ച് ചെവിയിലെ ദ്വാരവും കൃത്യമായി ഉണ്ടാകുന്നു. പിന്നെ 7ാം മാസത്തിൽ ലിംഗം, നാഭി, ഉപസ്ഥം, മലദ്വാരം മുതലായവയെല്ലാം ഉണ്ടാകുന്നു. 8ാം മാസത്തിൽ തലമുടിയും രോമങ്ങളും ഉണ്ടാകാൻ തുടങ്ങും. 9ാം മാസം ആകുമ്പോഴേക്കും അമ്മയുടെ ഗർഭപാത്രം ദിവസം തോറും വികസിച്ചു വരും. കൂടാതെ കുഞ്ഞിൻ്റെ രൂപത്തിലായ ജീവൻ കൈകാലുകൾ ചലിപ്പിക്കാൻ തുടങ്ങും. 5ാം മാസം മുതലാണ് ജീവന് ചൈതന്യമുണ്ടായി തുടങ്ങുന്നത്. അപ്പോൾ ദിവസം തോറും പൊക്കിൾക്കൊടിയുടെ ചെറുതായ സുഷിരത്തിലൂടെ മാതാവ് കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് പോഷകാംശങ്ങൾ ഉൾക്കൊണ്ട് വളരാൻ തുടങ്ങുന്നു. താൻ മുമ്പ് ചെയ്ത കർമ്മഫലങ്ങൾ ജനിച്ച് അനുഭവിക്കേണ്ടതുള്ളതുകൊണ്ട് ഗർഭത്തിൽ വെച്ച് മൃത്യു ഭവിക്കുന്നില്ല. ഗർഭപാത്രത്തിൽ കിടന്ന് ജഠരാഗ്നിയാൽ തപിപ്പിക്കപ്പെട്ട് തൻ്റെ പൂർവ്വജന്മങ്ങളും കർമ്മങ്ങളും എല്ലാം ചിന്തിച്ച് ചിന്തിച്ച് ദുഃഖിച്ച് ആ ജീവൻ ഇങ്ങനെ പറഞ്ഞു തുടങ്ങുന്നു. 100,000 യോനികളിൽ ഞാൻ ഇതുപോലെ മുമ്പേ ജനിച്ചിട്ടുണ്ട്. ആ ഓരോ ജന്മത്തിലും ഞാൻ എന്തെല്ലാം കർമ്മങ്ങൾ അനുഭവിച്ചു. ഭാര്യ, പുത്ര, ബന്ധുക്കളും 100,000,000,000,000,000 ഉണ്ടായിട്ടുണ്ടെനിക്ക്. അന്നൊക്കെ അന്യായമായ ധനം സമ്പാദിച്ചിട്ടുണ്ട്. നിത്യവും തൻ്റെ കുടുംബത്തിൻ്റെ ശ്രേയസ് മാത്രം ലാക്കാക്കി അന്യായമായ ധാരാളം കർമ്മങ്ങൾ ചെയ്തു. ഒരിക്കൽ പോലും വിഷ്ണുസ്മരണ ഉണ്ടായിട്ടില്ല. ഒരിക്കൽ പോലും കൃഷ്ണകൃഷ്ണ എന്ന് ജപിച്ചിട്ടില്ല. അതിൻ്റെയൊക്കെ ഫലമാണ് ഞാനിപ്പോൾ ഇവിടെ കിടന്ന് അനുഭവിക്കുന്നത്. എന്നാണ് എനിക്ക് ഈ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു കടക്കാനാവുക? എന്നിട്ട് ഭഗവാനോട് പറഞ്ഞിങ്ങനെ സത്യം ചെയ്യുന്നു, ഇനി ജനിച്ചു കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായും ഈ ജന്മത്തിൽ ഒരു ദുഷ്കർമ്മവും ചെയ്യുകയില്ല, സൽക്കർമ്മങ്ങൾ മാത്രമേ അനുഷ്ഠിക്കുകയുള്ളൂ. അതുമാത്രമല്ല, നാരായണസ്വാമിയെ ഒഴിഞ്ഞ് മറ്റാരെയും ഞാൻ പൂജിക്കുകയുമില്ല. ഇങ്ങനെ ചിന്തിച്ച് ആ ജീവൻ ഭക്തിയോടെ ഭഗവത് സ്തുതി തുടങ്ങി. 10 മാസം പൂർത്തിയാകുമ്പോൾ വിധിവശാൽ സൂതിവാദത്തിൻ്റെ സമ്മർദ്ദം കൊണ്ട് മാതാവിൻ്റെ യോനിയിൽ കൂടി അത്യധികം വേദന സഹിച്ച് കരഞ്ഞുകൊണ്ട് ജനിക്കുന്നു. ബാല്യകാലത്ത് മാതാപിതാക്കളുടെ സംരക്ഷണയിൽ പാലിക്കപ്പെടുന്നു. ബാല്യത്തിലെ ദുഃഖങ്ങളെപ്പറ്റി എന്തു പറയാനാണ്? അത് കഴിഞ്ഞാൽ യൗവന ദുഃഖവും വാർദ്ധക്യ ദുഃഖവും എല്ലാം സഹിക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ്. ഇതൊക്കെ നിനക്ക് തന്നെ അനുഭവിച്ചറിയാവുന്നതല്ലേ, ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ഞാൻ ദേഹമാണെന്നുള്ള ഭാവന കൊണ്ടാണ് നമുക്ക് സുഖവും ദുഃഖവും ഒക്കെ ഉണ്ടാകുന്നത്. ഗർഭകാലത്തെ ദുഃഖവും ജനനശേഷമുള്ള ദുഃഖങ്ങളും ഒക്കെ അനുഭവിക്കേണ്ടി വരുന്നത് ഈ ദേഹത്തിനോടുള്ള അമിതമായ ആസക്തി കാരണമാണ്. ഈ സ്ഥൂല ശരീരത്തിനും സൂക്ഷ്മ ശരീരത്തിനും മേലെയാണ് ആത്മാവിരിക്കുന്നത്. അതുകൊണ്ട് ദേഹാദികളിലുള്ള ഈ മമതാബന്ധം ഉപേക്ഷിച്ച് മോഹമകന്ന് ആത്മജ്ഞാനിയായി വാഴുക. പിന്നീട് ആ പരബ്രഹ്മത്തിൻ്റെ വിവിധ പേരുകൾ വിസ്തരിച്ചു പറയുന്നു. അങ്ങനെയുള്ള ആ പരബ്രഹ്മമാണ് എൻ്റെ ഉള്ളിൽ ഞാനായിട്ടിരിക്കുന്നത് എന്നെപ്പോൾ അറിയുന്നുവോ അപ്പോൾ ഈ മായാവിമോഹമൊക്കെ അകലും. എന്തായാലും നമ്മുടെ പ്രാരബ്ധകർമ്മങ്ങൾക്കനുസരിച്ചുള്ള കർമ്മങ്ങൾ നമുക്ക് ചെയ്യേണ്ടി വരും. എന്നാൽ അതിലൊന്നും ഒരൊട്ടലുമില്ലാതെ പരമാർത്ഥ തത്വം മനസ്സിലാക്കി വേണം വസിക്കാൻ. ഇങ്ങനെ ആത്മജ്ഞാനം ഉപദേശിച്ച ശേഷം നിശാകര മുനി പറയുന്നു, നിനക്ക് ഞാൻ മറ്റൊരുപദേശവും കൂടി തരാം. നിനക്ക് ഒട്ടും ദുഃഖമുണ്ടാകേണ്ട കാര്യമില്ല. ത്രേതായുഗത്തിൽ മഹാവിഷ്ണു ദശരഥപുത്രനായി ഭൂമിയിൽ പിറക്കും. രാക്ഷസരാജാവായ രാവണനെ വധിച്ച് ഭക്തർക്ക് മുക്തി വരുത്തുവാനായി ദണ്ഡകാരണ്യത്തിൽ വസിക്കുമ്പോൾ ഉഗ്രനായ രാവണൻ വന്ന് പണ്ഡിതനായ രാമനും ലക്ഷ്മണനും ഇല്ലാതിരിക്കുന്ന സമയം നോക്കി സീതാദേവിയെ തൻ്റെ നാശത്തിനായിട്ട് കട്ടുകൊണ്ടുപോകും. അങ്ങനെ സീതാദേവിയെ ലങ്കയിൽ കൊണ്ടുവച്ചിരിക്കുമ്പോൾ ദേവിയെ തിരഞ്ഞ് മർക്കടരാജാവായ സുഗ്രീവൻ്റെ കൽപ്പനപ്രകാരം വാനരക്കൂട്ടം ദക്ഷിണ സമുദ്ര തീരത്തു വരും. അവിടെ വച്ച് അവർ നിന്നെ കണ്ടുമുട്ടും. അങ്ങനെ അവരെ കണ്ടു കഴിയുമ്പോൾ നീ അവരോട് തന്വങ്കയായ ദേവി ഇരിക്കുന്ന സ്ഥലം പറഞ്ഞു കൊടുക്കണം. അപ്പോൾ നിനക്ക് അറ്റുപോയ ചിറകുകൾ പുതിയതായി മുളച്ചു വരും. ഇങ്ങനെ മഹാമുനി എന്നോട് പറഞ്ഞു, നിങ്ങൾ നോക്കുവിൻ, കണ്ടോ, എനിക്ക് ചിറകുകൾ മുളച്ചിരിക്കുന്നു. എത്ര വിചിത്രമാണിത്! ഉത്തമരായ താപസന്മാരുടെ വാക്കുകൾ ഒരിക്കലും അസത്യമാവുകയില്ല. ശ്രീരാമദേവൻ്റെ കഥയുടെ മാഹാത്മ്യം എത്രയാണെന്ന് ആർക്കും വർണ്ണിക്കാൻ സാധ്യമല്ല.
രാമനാമമാകുന്ന അമൃതിന് തുല്യമായി മറ്റൊന്നും എൻ്റെ മനസ്സിൽ തോന്നുന്നുമില്ല. നിങ്ങൾക്ക് മേന്മേൽ നന്മയുണ്ടാകട്ടെ. കല്യാണഗാത്രിയായ സീതയെ കണ്ടുകിട്ടാനിടയാകട്ടെ. നന്നായിട്ട് പ്രയത്നിച്ചാൽ ഇന്ന് തന്നെ സമുദ്രം ചാടിക്കടന്ന് ലങ്കയിലെത്താം. ശ്രീരാമനാമസ്മരണ കൊണ്ട് സംസാരസാഗരം കടക്കാൻ കഴിയും. അപ്പോൾ പിന്നെ ശ്രീരാമപത്നിയായ സീതയെ കാണാൻ വേണ്ടി പോകുന്ന രാമഭക്തരായ നിങ്ങൾക്ക് ഈ സമുദ്രം കടക്കാൻ ഒരു വിഷമവും ഉണ്ടാകുകയില്ല. ഇങ്ങനെ പറഞ്ഞിട്ട് സമ്പാദി ആകാശത്തേക്ക് പറന്നുയർന്നു. അടുത്തത് സമുദ്രലംഘന ചിന്തയാണ്. അത് നമുക്ക് അടുത്ത ഭാഗത്തിൽ കേൾക്കാം.